എല്ലാവർക്കും സുഖമായിരിക്കുന്നു. സോ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഓണമാണ് ഗൈസ്. സോ ഓണത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൂവിടണം, ആഘോഷിക്കണം, പല 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 വെറൈറ്റി സംഭവങ്ങൾ. പിന്നെ ആസ് യൂഷ്വൽ അല്ല, ഞാൻ നിങ്ങളെ പ്രോമിസ് ചെയ്തൊരു മുണ്ടിന്റെ കാര്യങ്ങളൊക്കെ. സോ നമുക്കൊക്കെ സെറ്റ് ആക്കി ഗൈസ്. ഓക്കെ, ഡ്യൂഡി അവിടെ കുളിച്ച് മാറ്റി നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാനിപ്പം പോകുന്നത് പൂ വാങ്ങാനാണ് ഗൈസ്. പൂക്കാലത്തിൽ പൂവിടണ്ട്. സോ ലെറ്റ്സ് ഗോ. ഗൈസ്, പൂ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. സോ നിമിഷം പൂ ഷോപ്പിൽ എത്തുന്നതാണ് ഗൈസ്. ഇപ്പം കിട്ടിയ വാർത്ത, പൂ തീർന്നു പോയി. ഓ മൈ ഗോഡ്, പൂ തീർന്നു പോയി എന്നാണ് ഇവിടെ എല്ലാരും പറഞ്ഞത്. ഞാൻ ഒരുവിധം എല്ലാ സ്ഥലത്തും നോക്കി. സോ പൂ തീർന്നു പോയി. ഞാൻ ആദ്യമായിട്ടാണ് പൂ തീർന്നു പോയി എന്ന് കേൾക്കുന്നത്. ഗൈസ് ആക്കണ ഇമ്മ അവിടെ പച്ചക്കറി വാങ്ങാൻ പോയതാണ്. സിമ്മ വന്നതിന് ശേഷം നമുക്ക് പോവാം. ഓക്കെ, ഡ്യൂഡിയെ ഫേസ് ചെയ്യാൻ വേണ്ടിട്ട് സ്ട്രെസ് നോക്കിയമ്മച്ചി കൊറച്ച് പൂവൊക്കെ പറിച്ചു തന്നമ്മല്ലേ. നമ്മള് വീട്ടിലെത്തിയപ്പോ നമുക്കൊരു ബോക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 10,000 രൂപ സാധനമാണ്. അപ്പം ഇതിന് അൺബോക്സിംഗ് വരും. വെയിറ്റ് ചെയ്യാ, ലൈക്ക് അടിക്കുക. ഓക്കെ, ഇതിപ്പോ വീട്ടിലെത്തിയ ശേഷം ഞാനൊന്ന് കുളിച്ച് മാറ്റി മുണ്ടെടുത്തു വരാം. ഇപ്പം പാന്റ് എടുത്ത് കഴിഞ്ഞ് മുണ്ടെടുത്തു വരാം. ഓക്കെ, ഞാൻ പ്രോമിസ് ചെയ്താണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിരുന്ന വീഡിയോക്ക് ഏകദേശം 50,000 ലൈക്ക് കിട്ടുകയാണ് മുണ്ടെടുത്തു വരാന്ന് പറഞ്ഞു. സോ അതിപ്പോ 75,000, 80,000 ലൈക്ക് കഴിഞ്ഞ്. അതുകൊണ്ട് എന്തായാലും മുണ്ടെടുത്ത് സെറ്റാക്കട്ടെ. അതുപോലെ നമ്മുടെ ഡ്യൂഡി അവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കാണ്. ഓക്കെ, ആർക്കെങ്കിലും ഇതെങ്ങനെ ഇടേണ്ടതെന്ന് അറിയോ? കുഞ്ഞോ ഇതെന്താ നീളാള്ളത്? ഇത് ഒരുമാതിരി യാ, ഇത് സാരീന്റെ മാതിരിയുള്ള സാധനം. ഇതെങ്ങനാ പുടുക്കുക? അറിയില്ല. ഞാൻ എന്താക്കണ കുളിച്ച് സുന്ദരകിട്ടപ്പനായി വന്നിട്ടുണ്ട്. സോ ഞാൻ ബ്ലാക്ക് ടീഷർട്ട് ആണ് ഇട്ടാ ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് ടീഷർട്ട് അതുപോലെ തന്നെ വൈറ്റ് മുണ്ടാണ്. സോ മുണ്ട് ഇതാക്കണ അവിടെ ഉണ്ട്. അത് എങ്ങനെ ഞാൻ ഇട്ട് നോക്കി കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഒന്ന് സെറ്റ് ആക്കട്ടെ. ഓക്കെ, അപ്പൊ ഡ്യൂഡി ഇപ്പോഴും മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. ഓള് പാവാടി അതുപോലെ തന്നെ അങ്ങനത്തെ എന്തൊക്കെ ഒരു സംഭവങ്ങൾ. ഓരോ പക്ക ഡിഫറെന്റ് ആട്ടോ, അവൾക്ക് ഡ്രസ്സൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഡ്രസ്സ് ടീഷർട്ട് വാങ്ങിട്ടില്ല, മുണ്ട് മാത്രം വാങ്ങിയിട്ടുള്ളൂ ഗൈസ്. യാ, ഓക്കെ, കുറെ ആൾക്കാർ പറഞ്ഞു ഷർട്ട് ഇട്ട് എന്നെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. സോ ഞാൻ ഷർട്ട് ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, നമ്മുടെ ഡ്യൂഡി ഇതാക്കണ അങ്ങോട്ട് കടന്നു തരാൻ പോവാണ്. സോ റെഡി, 1, 2, ഇത് 3 ആയി. ഓക്കെ, 3, കം ഓൺ. നമ്മുടെ ഡ്യൂഡി ഔട്ട്സ്റ്റാൻഡിങ് എലാസ്റ്റിക് പ്ലാസ്റ്റിക് പോലെയുള്ള ഒരു ഡ്രസ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ മോളെ പൊളി 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 പൊളി, നല്ല രസം, നല്ല രസം. സെറ്റ് ജമിക്കോ അവിടെ? ഏ, അമ്മൂമ്മനെ ജമിക്ക് കമ്മലുണ്ടോ ഞങ്ങള്? ഗൈസ്, അപ്പൊ ഡ്യൂഡിക്ക് ഒരു മുല്ലപ്പും കൂടി വെച്ചെടുക്കാൻ തോന്നി. മുല്ലപ്പൂ അല്ലേലും മുല്ലപ്പൂ കിട്ടിയില്ല, അതുകൊണ്ട് ഈ ഒരു പൂ വെച്ച് സെറ്റ് ആക്കി കൊടുക്കാം. നമ്മുടെ ഡ്യൂഡി അല്ലേ സെറ്റ് ആക്കാം. ഡ്യൂഡിക്ക് ഒന്ന് രണ്ട് ഷോട്ടൊക്കെ എടുത്ത് ഇപ്പം കുറച്ച് പൂവെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ സ്വന്തം മച്ചാൻ കൊണ്ടുവന്ന കുറച്ച് പൂസ് ഉണ്ട്. സോ ഇപ്പൊ രണ്ടാമത് ഇറക്കുമതി ചെയ്താന്ന് തോന്നുന്നു. ആദ്യം ഞങ്ങൾ രാവിലെ തന്നെ പോയി തീർന്നിരുന്നു, അപ്പൊ രണ്ടാമത് ഇറക്കിയിട്ടുണ്ട്. സോ കുറച്ച് പൂ വാങ്ങിയിട്ടുള്ളൂ. പൂവിനൊക്കെ എന്താ വേല ഞങ്ങളെ 600 രൂപക്ക് 1 കിലോ ചെട്ടിക്ക്. ചെട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിന് വരെ ഭയങ്കര റൈറ്റ് ആണ്. ഇനി ഞാൻ പൂ ഡ്യൂഡി പൂ ഇട്ടോണ്ട് ഇതായിരിക്കും. നമ്മൾ കുറച്ച് പൂ വാങ്ങിയിട്ടുള്ളൂ, നമ്മൾ ചെറുതായിട്ടൊന്ന് സെറ്റ് ആക്കി. കുറച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് തോന്നണ്ടല്ലോ ഞങ്ങള്. പിന്നെ നോക്കണ വൈറ്റ് വാങ്ങിയിട്ട് പിന്നെ അതുണ്ട്. പിന്നെ ഇതിന്റെ പേര് ഞങ്ങള് അറിയില്ലേ. ഓ മറന്നു, എന്റെ ഡ്യൂഡി പാവാടൊക്കെ ഇങ്ങനെ നൈസ് ഭംഗിയിലേ ഇരിക്കുമെന്നില്ല. ഇയാളെ ഇരിക്കാണേലും ഭംഗിയിലേ ഇരിക്കുന്നു, അതിലൊരു കുറവില്ല. ഏതാ ലെവല്? ഇമ്മ നല്ല സുന്ദരിയാണ് കേട്ടോ ഡ്യൂഡി. ഡ്യൂഡി ഇന്ന് നല്ല സുന്ദരിയായിരുന്നെങ്കിൽ ജസ്റ്റ് എല്ലാരും ലൈക്ക് ചെയ്യ വീഡിയോ. ഇപ്പൊ തന്നെ 100K ലൈക്ക് ആക്കി കൊടുക്കി. ഉറപ്പ്. അടുത്തതാക്കണ അടുത്ത പൂ ഉണ്ട്. ഇതൊരു വൈറ്റ് പൂവാണ്. ഇതപ്പോ ഡ്യൂഡി താക്കണ അവിടെ വരയ്ക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ വരയ്ക്കണേ? ഒന്നും കാണുന്നില്ലല്ലോ. ഒരു കുട്ടി ഇരിക്കുകയാണോ? വേണ്ട, ഈ വരക്കും. അല്ലല്ല, അത് മൊത്തം ഒന്ന് വരക്കി ഞാൻ നോക്കട്ടെ. അത് ഒന്ന് വരക്കാൻ നോക്കട്ടെ, എന്താവും നോക്കട്ടെ കേട്ടോ. ഭയങ്കര പണിയാണ്. ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നത് ഭയങ്കര പണിയാണ്. കാരണം
ഡ്യൂട്ടിക്ക് ഞാൻ ഫുഡ് വാരി കൊടുക്കാൻ വേറെ ഒന്നല്ല, രാവിലെ കഴിച്ചിന് ഉച്ചക്ക് പെട്ടെന്ന് കഴിച്ചില്ല. നമ്മളെ സദ്യ റെഡി ആയിട്ടില്ല കഴിക്ക്. ആ ആ ഓ കൊറച്ച് പോയി, കുഴപ്പമില്ല. അരിച്ചു വേണോ? അരിച്ചാണോ? ഓ ലിപ്സ്റ്റിക് ഉണ്ട് അല്ലേ? ാണ് ഞാൻ മുണ്ടെടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ എല്ലാവരും ലൈക്ക് അടിക്കും. നിങ്ങൾ 75,000 50,000 ലൈക്ക് തന്നോണ്ട് മാത്രമാണ് ഇത് എടുക്കണല്ല. എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഇത് എങ്ങനെ എടുക്കണം. തുടങ്ങിക്കോ, ഞാൻ നിന്ന് തന്നിരിക്കുന്നു. എന്തേലും പറഞ്ഞ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട്, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക്. എന്തൊരു സാധനം മറന്നു പോയി. സാധനം എടുക്കാൻ പോണം, പക്ഷെ ഇതിന്റെ അത്ര വലിപ്പമുണ്ടല്ലോ. ഞാൻ വലിയ ഡബിൾ മുണ്ടാണ് നിങ്ങളെ ചവിട്ടല് വരച്ചത് എന്നിട്ട് ഇതിങ്ങനെ അവിടെ വെക്കല്ലേ. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതെന്താ നീ? ഓക്കെ, ആരോ ഒരു വീട് കണ്ടു ഇങ്ങനെ ആക്കിക്കണേ അല്ലേ. ഓക്കെ, അല്ല സാരി എടുക്കും പോലെ അവൾ എടുക്കുന്നത്. ഞാൻ തരാം, ഞാൻ തരാം. ആ അങ്ങനെ ഉണ്ടാക്കിയാ മതി. ആ വേണ്ട, ഈ എടുത്തോ, ഏതാ നല്ല കെടുക്കാലോ. സാരി എടുക്കുമ്പോ അങ്ങനെ നന്നാക്കുന്നു വേണ്ടത്. എന്താ അങ്ങനെ ലാസ്റ്റ് കുറച്ച് ടൈമിന് ശേഷം മുണ്ടെടുത്താണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. നിങ്ങൾ നമ്മളെല്ലാവരുടെയും ഓണ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതാക്കണം മുണ്ട് എടുത്തിട്ടുണ്ട്. സോ ഇതാക്കണം മുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ അറിയോ, മൊത്തം ഒരു സെറ്റപ്പിന്റെ പോലെ നിക്കണേ. ഏതപ്പോ ഡ്യൂടി ഏകദേശം വരച്ചു തുടങ്ങിയോ കുഞ്ഞു? ഏതോ നിങ്ങള് ലെവലായി വരുന്നുണ്ടല്ലോ. സെറ്റാക്ക് പവർ വരട്ടെ കുഞ്ഞോളെ. ഡ്യൂടിയും ഡ്യൂടിന്റെയും ഓണ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ രണ്ടാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. സോ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്താ മുണ്ടെടുത്ത് ഡ്യൂടി ഇതാക്കണ അടിപൊളി പാവാടിയും ബ്ലൗസും അങ്ങനെ. സോ എങ്ങനെയുണ്ട് ജയസ്, കാണാതെ എങ്ങനെയുണ്ട്? ലൈക്ക് അടിക്കും. ഓക്കെ, ഇനി ബാക്കി നമ്മ പൂ ഇടണം കുറെ കാര്യങ്ങളൊക്കെ. മൊത്തം സെറ്റാക്ക്. ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് മുണ്ടെടുത്ത് വരികയാണ്. എനിക്ക് അവിടെ തെറ്റാണ് വിടുത്തത്. ഉള്ളില് ഉള്ളിലൊന്നും കേറി നിക്കണ്ട്. ആദ്യത്തെ ഇങ്ങനെ നടക്കുന്നേ, കാല് കാല് നേരെ വെക്ക്. മുണ്ട് സെറ്റായി. എനിക്ക് എന്തോ ഇതിപ്പോ കഴിഞ്ഞു പോവോ കഴിഞ്ഞു പോവെന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് ഇത് പുറത്തിട്ട് നടക്കല് നടക്കില്ല. എവിടെ നിന്നൊക്കെ അങ്ങോട്ടും കൊണ്ടും വില്ലലൊക്കെ പോകും, അത് മാത്രമേ നടക്കുള്ളൂ. പിന്നെ കുറെ ആൾക്കാർ ഷർട്ട് ഇടുന്നു, പക്ഷെ ഷർട്ട് ഉണ്ട്, നല്ല ഷർട്ടാണ്. പക്ഷെ ഇതിന്റെ കളർ എനിക്ക് രസം കിട്ടില്ല. ഇയാളെ ഇതിന്റെ ഒരു കളർ പോരാ, അതുകൊണ്ടാണ് എനിക്ക് ഒന്നെങ്കിൽ നല്ല ബ്രൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ നല്ല ഡാർക്ക് കളേഴ്സ് ആണ് ഇഷ്ടം. പക്ഷെ അത് രണ്ടുമല്ല. എന്റെ മോളെ ഡ്യൂടി ഉമ്മയും കൂടി പൊളിക്കാണ് ഗൈസ്. പുളി സാനട്ടോ, ഏ നൈസായി വരുന്നുണ്ട്. പുളിക്ക് പുളിക്ക്, ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. ഓക്കെ, സെറ്റ് ഞാൻ സഹായിക്കണ്ടല്ലോ. ഇതിപ്പോ ഞാനും ഡ്യൂടി കൂടി പുറത്തു പോയി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിന്. സോ ആ ഫോട്ടോസ് കാണാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാം പോകും. ഇൻസ്റ്റാഗ്രാമിന്റെ പേര് എന്താ വെച്ചാൽ സാലിഹ് എന്നാണ്. അതുപോലെ ഡ്യൂടിന്റെ സാലിഹ എന്നാണ്. എന്റെ സാലിഹ് SALIHKT.
ഇന്റർനാഷണൽ മത്സരത്തിലൊക്കെ വേറെ ലെവല് സാധനം കഴിച്ചു ഇമ്മി കൂടിയാണ് കേട്ടോ ഇതിനെന്താ നിങ്ങൾ ലൈക്ക് അടിക്കുന്നത് കഴിച്ചു ഈ ഒരു സാധനം കഴിച്ചു വേറെ ലെവല് ഇതിനെ ലൈക്ക് അടിച്ചില്ല നിങ്ങൾ വേറെ എവിടെ ലൈക്ക് അടിക്കും കറക്റ്റ് ആയിട്ട് വേറെ ലെവല് സാധനം സോ ഇതിനെന്താ നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക ഗൈസ് 100k ലൈക്ക് ആരും വിശ്വസിക്കുക വേറെ ലെവല് ഗൈസ് എന്റെ മോളെ വേറെ സെറ്റ് സാധനം ഒരു പെൺകുട്ടി കയ്യിലെ പൂവും പിടിച്ചു നിക്കലേ ഊഹ് ഏതാണ് ഇത് പല പല പൂ മാത്രമില്ല പല പല സംഭവങ്ങൾ കൊറേ സാധനങ്ങൾ ഞാൻ മൊത്തം സ്വപ്നത്തെ പോലെ വിചാരിച്ചില്ല ഇത്ര നന്നായിട്ട് ചെയ്യുന്ന സംഭവം വേറെ ലെവലായിക്കണം വേറെ ഞാനിത് ഇമ്മമ്മ ഇത് പറഞ്ഞപ്പോ ഞാൻ വേണ്ട നടക്കൂല കാരണം അത്ര ടഫ് ഉണ്ട് വേറെ കുറച്ച് പണിയാണല്ലോ ആൾക്കാരൊക്കെ വരയ്ക്കാൻ കുറച്ച് പണിയാണല്ലോ പക്ഷെ തിളാക്കി അയച്ചത് ഇഷ്ടമാണ് ഈ വീഡിയോ 100k ലൈക്ക് അയച്ചു 100k എനിക്കറിയാം നിങ്ങൾക്ക് അത് കഴിയുന്നു ഞാൻ നിങ്ങൾ പറഞ്ഞു മുണ്ടെടുത്തി പൂവ് വൺ ഓഫ് ദ ബെസ്റ്റ് പൂവ് ഇട്ട് അപ്പം പിന്നെ നിങ്ങൾ 100k തന്നില്ലെങ്കിൽ പിന്നെ എന്താണ് അപ്പൊ ഈ ഒരു കൊച്ചു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും എന്റെ ഡ്യൂടി അതുപോലെ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടു സോ വളരെ ഹാപ്പി ആയിരുന്നു അപ്പൊ ഓണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്നാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ വൈകുന്നേരം 5 മണിക്ക് ഒരു കിടുക്കാജി അൺബോക്സിംഗ് വീഡിയോ നാളെ കാത്തു നിന്നോളൂ ഓക്കെ പെട്ടി അവിടെ വെച്ച് നമ്മളിങ്ങനെ നോക്കി നിൽക്കാൻ ബൈ